കാൽ നൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി തിരികെ സ്കൂളിലേക്ക് എന്ന പ്രോഗ്രാം മാറിയെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. 46 ലക്ഷം കുടുംബശ്രീ വനിതകൾ പഠിതാക്കളായി വിദ്യാലയങ്ങളിലെത്തുന്ന ബൃഹത് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആത്തിക്കുടി 16-ാം ഗണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാന സമ്പാദനത്തിന്റെ ഭാഗമായി 46 ലക്ഷം അയൽക്കൂട്ട വനിതകൾ പഠിതാക്കളായി എത്തുന്നു എന്നതാണ് ക്യാമ്പയിന്റെ മുഖ്യ സവിശേഷത. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് 1 മുതൽ 10 വരെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അയൽക്കൂട്ട വനിതകൾ വീണ്ടും പഠിതാക്കളായി വിദ്യാലയങ്ങളിലേക്ക് എത്തും. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. ഓരോ CDSന് കീഴിലുമുള്ള വിദ്യാലയങ്ങളിലാണ് അയൽക്കൂട്ടങ്ങൾ പങ്കെടുക്കുക. അവധി ദിനങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് വേണ്ടി സംസ്ഥാനത്ത് 2000-ലേറെ സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും ബൃഹത്തായ ക്യാമ്പയിനായിരിക്കും തിരികെ സ്കൂളിൽ. വിജ്ഞാന സമ്പാദനത്തിന്റെ ഭാഗമായി 46 ലക്ഷം അയൽക്കൂട്ട വനിതകൾ പഠിതാക്കളായി എത്തുന്നു എന്നതാണ് ക്യാമ്പയിന്റെ മുഖ്യ സവിശേഷത. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സ്വയംപര്യാപ്തതയിലേക്ക് വരാൻ വേണ്ടി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ അനുഭവം കണ്ടത് ഈ അധ്യായത്തിൻ്റെ കഴിയും, ഈ പ്രവർത്തനത്തിൻ്റെ കഴിയും യാതൊരു സംശയവും ഇല്ല. ഇക്കാര്യങ്ങളെല്ലാം വലിയ അനുഭവ സമ്പത്ത് നേടിയെടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വശങ്ങളെ തിരിച്ചറിയാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അവർ ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ അയൽക്കൂട്ടങ്ങളോടും കുടുംബശ്രീയോടും എല്ലാം ചേർന്ന് നിൽക്കാൻ അവസരം ലഭിച്ച് തുടങ്ങിയതിന് ശേഷമായിരിക്കും ആ ശബ്ദം കൂടുതലായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യവും അവസരങ്ങളും ഒന്നും ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. ഇതിലെ പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പു വരുത്താനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യം കൂടി മനസ്സിലാക്കാൻ, മാത്രമല്ല അതിൽ വ്യത്യസ്തതയില്ലാതെ ഉയർന്നു വരാൻ പറ്റുന്ന അവസരങ്ങളുടെ സംഗതമായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് ക്ലാസ് സമയം. 9:30 മുതൽ 9:45 വരെ അസംബ്ലിയാണ്. ഇതിൽ കുടുംബശ്രീയുടെ മുദ്രഗീതമാലപിക്കും. അതിനുശേഷം ക്ലാസുകൾ ആരംഭിക്കും. സംഘാടന ശക്തി, അനുഭവ പാഠങ്ങൾ, അയൽക്കൂട്ടത്തിന്റെ സ്പന്ദനം കണക്കിലാണ് കൂട്ടായ്മ, ജീവിതഭദ്രത, ഞങ്ങളുടെ സന്തോഷം, ഉപജീവനം, ആശയങ്ങൾ, പദ്ധതികൾ, ഡിജിറ്റൽ കാലം എന്നിവയാണ് പാഠ്യ വിഷയങ്ങൾ. ഇവയോരൊന്നും 5 പാഠങ്ങളായി തിരിച്ചാണ് പരിശീലനം നൽകുക. പരിശീലനം ലഭിച്ച 15,000-ത്തോളം റിസോഴ്സ് പേഴ്സൺമാരാണ് അധ്യാപകരായി എത്തുന്നത്. ഉദ്ഘാടന യോഗത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ, ഇടുക്കി ജില്ലാ മിഷൻ ADMC ആശാമോൾ VM, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ്, CDS ചെയർപേഴ്സൺ ആതിര അനിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു.